I'm going to go to the house. Namaskaram, ellavarkum Hilltop kitchen like a swagatham. In the number and the chain and ellavarkum manasilayallo, Pothungal and number chain the Vayanad and main at the Adiot one and the other. Vayanad and Pothungal and then I'm going to try noka. Kore Pothungal and number one and the last of the Anna, we need to go to Murica. Another RCA get number one and the Murcha Namakana Pothungal and Rediaga. Camera boy, Ebinod of Yan Sebin, Ella or Comorical Goody, Hilltop Vision like his father. Numbering an axe of letter with Murkin or Nailing is in your lay, Motta Yelly would depict in a magic of a character Murkamadi and axe of letter with Murkinata. Avasan at the Bodhangari, Murcher didn't. ഇതെല്ലാം നമ്മൾ മുറിക്കുന്നതിനുമ്പ നല്ല രീതിയിൽ വാഷ് ചെയ്താണ് എന്നാലും നമുക്ക് ഒന്നും കൂടെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ ഓന നല്ല ഹെവി വെയിറ്റ് ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അല്ല ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പം നമുക്കിനി ഇത് മൊത്തത്തിൽ കൈയിട്ട് ഇളക്കി കഴുകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് കഴുകുക നന്നായിട്ട് കയ്യൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് എല്ലാം സാധനം കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാ പീസും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ എല്ലാം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്ക് തീയൊക്കെ കത്തിച്ച് പരിപാടി തുടങ്ങിയേക്കാം അപ്പം നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു വലിയ കലത്തിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് നമ്മൾ മഞ്ഞളും കപ്പയൊക്കെ വാട്ടുന്ന കലമാണ് മഞ്ഞൾ പുഴുങ്ങുന്നതും കപ്പ വാട്ടുന്ന കലമാണ് എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ചെമ്പില്ല നമ്മുടെ വീട്ടിൽ ഒന്നാമത്തെ കാര്യം പിന്നെ കലത്തിലാകുമ്പം വെള്ളം വയ്ക്കുകയാണെങ്കിൽ മുങ്ങിക്കിടന്നോളൂ നമ്മുടെ എല്ല് ഉരുളിക്കകത്ത് വെക്കുന്ന പോലെയല്ല അതുകൊണ്ടാണ് നമ്മൾ കലം എടുത്തത് കേട്ടോ കുറച്ച് എൻ്റെ പ്രായമുണ്ടെന്ന് തോന്നുന്ന തലത്തിന് നമ്മൾ അങ്ങനെ ആ ഒരു ആ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്നതാണ് എന്താണെങ്കിലും നമുക്ക് തുടങ്ങാൻ പരിപാടി അപ്പം നമുക്ക് കലത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കണ്ടേ അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതങ്ങോട്ട് വഴറ്റി എടുക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പാതി വഴറ്റിയ സവോളയും ചെറിയുള്ളിയിലേക്ക് ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി ഇതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പില ഈ തണ്ട് വീണാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയാൽ മതി ഒരുപാട് ഇട്ട് വഴറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് ആവട്ടെ ആ ഒരു രീതിക്ക് മാത്രം വഴറ്റിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവോളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് അത്യാവശ്യം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇത്രയും എല്ലുള്ളതുകൊണ്ടാണ് ഒരു 10-30 kg എല്ലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം
ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ചൂടഴിക്കുന്നുണ്ട് കേട്ടോ കലത്തിൻ്റെ അടുത്തോട്ട് ചേർന്ന്. ഒരിക്കലും മസാലയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ തീ അധികം വെക്കരുത്, കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. അപ്പോൾ നമ്മൾ മസാലയും എല്ലാം നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ അങ്ങോട്ട്, ഇനി ഇതുകൂടെ നമുക്ക് മസാലയ്ക്കകത്ത് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മുടെ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് പെറുക്കിയിടാം കേട്ടോ. ഇനി ഇതും കരത്തി കൊള്ളണ്ടാവൂടോ? എനിക്കൊന്ന് കര നിറയും. ഏ കര നിറയോ? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇനി നമുക്കിത് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കാൻ കുറച്ച് പാടാണ്, നമുക്ക് ആ സ്പേസ് ഇല്ല. എന്നാലും പയ്യെ പയ്യെ എല്ലാം ഒരു കോണിലേക്ക് മാറ്റിയിട്ടേ നമുക്ക് മസാലയൊക്കെ മുകളിലേക്കും കൂടെ കൊണ്ടുവരാം. ഞാൻ നമ്മളോട് കളി ഇതല്ല, നമുക്ക് പുല്ലു ആയതാന്ന് പറഞ്ഞാൽ മസാലക്കകത്ത് നിങ്ങൾ പെരട്ടണവിനെ കലമറിഞ്ഞ് പോടേ. എമ്മാര് ടാസ്ക് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ ഈ എല്ല് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഇത്രയും ക്വാണ്ടിറ്റിയും ഇതേപോലെ നമുക്ക് വെക്കാൻ പാത്രം തികയില്ല അങ്ങനെയുള്ളത് ഞാൻ പ്രതീക്ഷയില്ല. പുകയടിക്കുന്നുണ്ട്. ആ ചെരുവത്തിൽ വെക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. ആ ചെരുവത്തിൽ ശരിക്കും വെക്ക. ചെരുവത്തിൽ അതിന് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെരുവം നിറഞ്ഞു. അപ്പൊ മനസ്സിലായി കളി നടക്കില്ല. എന്റെ മോനെ ഇപ്പൊ തന്നെ നോക്കിയവന്റെ മൊഞ്ച്. ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ആ മസാലക്കകത്തിട്ടൊന്ന് പെരട്ടി എടുത്തോളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ പവർ ആയിട്ടില്ല സാധനം. പിന്നെ നമുക്ക് ബാക്കി കൂടെ ഇതിൽ ഇളക്കണം. മസാല ഫുള്ള് നമ്മൾ തവറ എടുക്കാൻ വേണ്ടിയിട്ടാണ് പകുതി ഇട്ടിട്ട് ഇനി ഇളക്കിയത് കേട്ടോ. ഇനി നമ്മുടെ ബാക്കിയുള്ള കുട്ടന്മാരെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ തട്ടാം. അപ്പോൾ നമ്മുടെ എല്ലാ മരം ഇതിനകത്തേക്ക് തട്ടിയിട്ടുണ്ട്. മജ്ജയെ കണ്ട ഇതങ്ങടെ ഇളക്കണ്ടേ. ഒരു ടാസ്ക്കാണ് മേൻ. തവിയോട് ഞാൻ അതിനകത്ത് കിടക്കുമോ? തവി നീ എന്താ അഞ്ച് ബോത്തിന്റെ കാര്യം മേടിക്കാനാ? എന്താ നീ പറഞ്ഞു? ഞാൻ വിചാരിച്ച ഇതിന് കൊള്ളില്ല. കണ്ടപ്പോഴേ അത്രക്കൊന്നും ഇല്ല, അത്രയും ഫീൽ ചെയ്യില്ല നമുക്കേ. നാല് രണ്ട് ബോത്തിന്റെ കാലില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സാധനം അങ്ങോട്ട് സെറ്റാക്കി വരുമ്പോഴത്തേനും കയ്യിലൊന്നുമില്ല. അപ്പൊ ഇപ്പൊ തന്നെ അടിയിൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വേവണത്. അപ്പോൾ ഇവന്മാരെ മുങ്ങി കിടക്കുന്ന രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വേണം വേവിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവണം, അതാണ് ടാസ്ക്. ഇതങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് തീയൊക്കെ അങ്ങോട്ട് കത്തിക്കാം നന്നായിട്ട്. ഒരു മൂന്നാല് മണിക്കൂർ എന്താണെങ്കിലും വേണം. മൂന്ന് മണിക്കൂർ മസ്റ്റാണ്, നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും ചാറൊക്കെ അങ്ങോട്ട് കുറുകി നല്ല പൊളപ്പം സാധനമായിരിക്കും. എടുത്തങ്ങോട്ട് നൈസായിട്ട് കള്ളപ്പവും കൂട്ടി അങ്ങോട്ട് അടിക്കാം. നമ്മൾ കള്ളപ്പമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് വേവട്ടെ. നമ്മുടെ ബീഫിൻ്റെ കാല് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്ക്. തവി ഒന്ന് നമ്മുടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. നമുക്ക് പയ്യെ തുറന്നു നോക്കാം എന്തായിരുന്നു. എടാ എമ്മാരി സെറ്റപ്പാണ് ഉണ്ടോ. നമ്മൾ ചുമ്മാ ഒന്ന് അടിയിലുള്ളതൊക്കെ മുകളിലേക്ക് ആക്കിയും ആ രീതിക്ക് അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. കാണാൻ നല്ല പവർ കിട്ടുക. സ്മെല്ലോ ഓ ചാറ് കയ്യിലോട്ട് തിരിച്ചല്ലോ. എന്തോ വെന്തില്ലടാ, കുറച്ചുകൂടെ വേണം. അതായത്
മജ്ജയൊക്കെ പോകണേ തട്ടിയേ വരും, പക്ഷെ നല്ല രീതിയിൽ നമ്മുടെ ഈ ചാറൊക്കെ ഒന്ന് വറ്റി. അതെ, ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്, അതിനകത്ത് തന്നെ കിടന്ന് വേവണം, ഇങ്ങനെ കറക്കി കറക്കി എടുക്കണം. അത്യാവശ്യം നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം മുകളിലുള്ളതൊക്കെ അടിയിലും അടിയിലുള്ളതൊക്കെ മുകളിലേക്ക് ഉണ്ട്. ചിലതിനൊക്കെ മജ്ജ പോയോ? ഇല്ലല്ലേ, മജ്ജ അതിൻ്റെ പുറത്തുനിന്ന് കുറച്ച് പോയി. അതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ തള്ളി വരുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പം ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വെക്കാണ്ട് വേവിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പോത്തും കാൽ എന്തായാലും നോക്കണ്ട നമുക്ക്. പിന്നെ അല്ല തുറന്ന് പൊളിക്കത് സാധനം ഇരുന്ന് നമ്മളൊരു 7-7.5 മണിക്കൂർ ഈ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള്. എന്റെ മോനെ, പഞ്ച് സാധനം ഇട്ടത് കാണണം നീ എടാ. എന്താണ് തവിയേ, തവി പറ്റില്ലല്ലോ, തവിയിലൊന്നും കേറില്ല സാധനം, വേറല്ല ദേഹത്തൊക്കെ തെറിക്കോ. ൂത്തുംകാല് കണ്ട ഞാൻ എടുക്കാൻ നോക്കാം. നീണ്ട് കിടു സാധനം നോക്കി, ഇതിന്റെ ഗ്രേവി തന്നെ കണ്ടാ മതിയല്ലോ. ഗ്രേവി ഉണ്ടോ? ഇത് കണ്ടോ, ഇതാ മീറ്റാണ്, നല്ല കറക്റ്റ് ഇങ്ങനെ വെന്തിട്ടെ നല്ല പൂ പോലെ ഉണ്ട്. ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, ചൂടാ. എങ്ങനെയുണ്ടോ കഴിച്ചു നോക്കിട്ട് പറയാം ശരിക്കും. അതെ, പൊളി എന്ന് പറഞ്ഞ പൊളി. ഇത് നമുക്ക് പ്ലേറ്റിലാക്കി കൊണ്ട് കഴിക്കാട്ടോ, ഇത് കള്ളപ്പം. അപ്പൊ നമ്മള് പോത്തുംകാലൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കൂടെ കഴിക്കാൻ കള്ളപ്പം റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടി ഒരു പിടി പിടിക്കാം, പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. സാധനം കണ്ടാ കിടക്കണ കിടപ്പ് കണ്ടാ, ഇതിൻ്റെ ഉള്ള മജ്ജയും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുമുണ്ട്. ഇറച്ചിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. ബീഫൊക്കെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കഴിക്കാന്ന് പറയുമ്പോണ്ടല്ലോ, ഒരു ഫീല് തന്നെയാണ്. ഈ സാധനം നമുക്ക് ഇതിനകത്തു നിന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെക്കാം, എന്നിട്ടാണ് ഇവൻ്റെ പരിപാടി. ഇവനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കണ്ട, ബീഫ് ഇങ്ങനെ വരുന്ന വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ, ഇനി വെന്തില്ല എന്ന് പറയരുത്. സോന സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഇത് തന്നെ കഴിക്കാട്ടോ. വെറുതെ അല്ലടാ എല്ലാവരും വയനാട് ഇത് കഴിക്കാൻ പോകണമെന്ന് പറയുന്നത്. അതെ, അത്രയ്ക്ക് ടേസ്റ്റാണ് സോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ലോ കുക്ക് ചെയ്യണം, മനസ്സിലായ? ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, തീ നല്ല കുറച്ച് വെച്ചിട്ട് കുറേ നേരം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം. മൂന്ന് നമുക്ക് ഇതിനകത്തോട്ടെ ഒരപ്പം എടുത്തിട്ട് അപ്പത്തിൻ്റെ ഒരു പീസും കൂടി കഴിച്ചു നോക്കിയാലടാ. അതെ, നമ്മുടെ ബീഫിൻ്റെ ബീഫൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ടല്ലോ പുള്ളി, ഇങ്ങനെയാണ് ബീഫ് വേണ്ടത്. ഇതിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ഒന്നും പറയണ്ട. കൊള്ളപ്പോ ഇതും ഉഗ്രം കോമ്പിനേഷൻ കേട്ടോ. അടിപൊളി കോമ്പിനേഷൻ. നീ നേരത്തെ കഴിച്ചു നോക്കിയായിരുന്നല്ലോ, എങ്ങനെയുണ്ട്? അതാ പറഞ്ഞ ഞാൻ കഴിച്ചു നോക്കിയപ്പോഴേ കിട്ടും. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. പോത്തും കാല് സമ്മതിച്ചു, വയനാടുകാർ ആണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും അതിനൊരു എന്താ സ്പെഷ്യൽ താങ്ക്സ് അല്ലേ. അതെ അതെ, പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അതേ സോണം വേറെ ലെവലാട്ടോ. പിന്നെ മജ്ജ എടുക്കണ്ടേ നമുക്ക്? പിന്നെ അതല്ല നമ്മൾ മെയിൻ, വായിന്നൊക്കെ വെള്ളം നിറയ്ക്കണം. ഇതുണ്ടോ ബീഫിൻ്റെ ഇനി തട്ടി നോക്കിയാലോ. ഓക്കെ, ഇറച്ചിയാണ് ഫുള്ള്.
എടാ നമ്മൾ വേവിച്ചില്ല ശരിക്ക്. അതെ മജ്ജ ഇങ്ങനെ ചാറും കൂട്ടിട്ട്. ചാറല്ല ബീഫിന്റെ പീസ് വേണം. കണ്ടാ നെയ് കഴിക്കില്ല ഇങ്ങനെ മെട്ടായി പോന്ന. അതെ ഓ ഭയങ്കര റിച്ചാട്ടോ. എന്താ പറയാ പെട്ടെന്ന് മട്ടിക്കൂത്. ചെകിടിക്കും നമ്മൾ ചെകിടിക്കും. ഒരുപാട് കഴിക്കാൻ പറ്റില്ല ഇതാണ് നെയ് കഴിക്കുന്ന അതേ ആ അതേ ഫീല്. ഇതൊക്കെ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയായിരിക്കും. ആള് തട്ടിപ്പോ അമ്മാര് ഹെവി സാധനമാണ്. നമ്മള് രണ്ട് റൗണ്ട് കൂടുതൽ ഓടണം. ഇതൊക്കെ ഒന്ന് ഇതാവും ഇവിടെ ഈച്ചേ. നിനക്ക് വേണ്ടേ? എനിക്ക് വേണം. എനിക്ക് ഞാൻ കഴിച്ചു. എന്നാലും ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം ഒരു പിടി പിടിക്കാനല്ലേ. അതെ അന്നേരം അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. നമുക്കേ കുറച്ച് മജ്ജയും കൂടെ എടുത്താലോടാ. ആ ഇങ്ങോട്ട് വാ. അതെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഗമണ്ടോ? അത് തന്നെ എടുത്തോ. എന്തോ മോനെ. അപ്പോ ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ഇറച്ചി ഇങ്ങനെ ഊരി വരികയാണ് കയ്യിലോട്ട്. ഇത് കണ്ടോ മജ്ജ. ഇതിങ്ങനെ കഴിച്ചാലോ? അതന്നെ തിന്ന് നോക്കിയട്ടെ. ഇത് ഇത് കൊളസ്ട്രോൾ കൂടി അവിടെ കിടക്കത്തെ. അങ്ങനല്ല ഇത് ലാസ്റ്റ് ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു തലയ്ക്കൊരു ഇതായിരിക്കും. ഓക്കെ പിന്നല്ല കഴിച്ചോ. എന്താട്ടോ മജ്ജ. ഓക്കെ ഓ നെയ്യടെ ഭയങ്കര നെയ്യ് നെയ്യ് കഷ്ണം അങ്ങനെ എടുത്ത് കഴിക്കില്ലേ. അതെ ആ ഫീലാണ്. എന്താ പറയാ ഒരു രക്ഷയില്ലാന്ന് പറയാ. കിടിലം 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 എന്ന് പറഞ്ഞാ പോരാ. കിടിലോ കിടിലെന്ന് പറയാ. ഇത് ഒരുപാട് നേരം ഇപ്പൊ ഒരു നമുക്കൊരു 8-10 മണിക്കൂറൊക്കെ നിന്ന് വെച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യണം. എങ്ങനെ പോയാലും തിളച്ച് കഴിയുമ്പോ പയ്യെ തീ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് വേവിക്കണം. ഈ സാധനം വേറെ ലെവലാകും സാധനം. എന്നാലും നമുക്ക് ഈ എല്ലില് ഇതൊക്കെ ഇറച്ചിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. റിയൽ ടേസ്റ്റ് അങ്ങ് വരും. ഈ എല്ലിലെ ഇറച്ചിയൊക്കെ നമുക്കിങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും കണ്ടോ. അതെ സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വരും ഇങ്ങനെ പോകുന്നുള്ളൂ. അല്ലെ പിന്നെ ബീഫിന്റെ ഒന്നും എല്ലിൽ നിന്ന് ഇങ്ങനെ വരുമോ? അതെ നാല് നാല് പോലെ വരുന്നുണ്ടോ. ഞാൻ തന്നെ വർണ്ണിക്കുന്നത് കാണാല്ലോ അല്ലെ. അപ്പൊ പോത്തുങ്കാല് കഴിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മജ്ജ കഴിച്ചാൽ പിന്നെ നമുക്കൊരു മട്ടിപ്പാണ് കേട്ടോ. ഉള്ള കാര്യം പറയാലോ സാധനം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. മൊത്തത്തിൽ മജ്ജയല്ല ഈ കാലിൽ ഇറച്ചിയും ഈ വെച്ച സാധനമൊക്കെ. അപ്പം ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഉറപ്പായിട്ടും താഴെ ഇടണം. അത്യാവശ്യം കുറച്ച് പണി കൂടുതലായിരുന്നു അല്ലേ. അതെ അതെ ഇത്രയും ക്വാണ്ടിറ്റി ഇത് സാധനം പറഞ്ഞാൽ ഇത് മുറിച്ചെടുക്കലും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളൂ. ക്യാമറ ഒരാളെടുക്കുക ഒരാൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേന് മാറി മാറി തലങ്ങ് വിലങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോബേഡ് വെച്ച് ഇങ്ങനെ മുറിക്കണ്ടേ. ഇത് മുറിച്ചെടുത്ത് അത്യാവശ്യം ഒരു ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം താഴെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എന്നാൽ വീണ്ടും ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, ഹിൽ ടോപ്പ് കിച്ചൺ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.